സതീഷ് ഗോപി കേന്ദ്രം കേരളത്തോടൊപ്പം എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു ദുരന്തമുഖം അദ്ദേഹം സന്ദർശിച്ചു പതിവിലും കൂടുതൽ സമയം അദ്ദേഹം ദുരന്തമുഖത്ത് ചിലവഴിച്ചു അതിൻ്റെ ഇരകളായവരോട് അദ്ദേഹം അനുഭാവപൂർവം തന്നെയാണ് പെരുമാറിയതും അതുമാത്രമല്ല ദുരന്തത്തിൻ്റെ തീവ്രത കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം വിശദമായ ഒരു മെമ്മോറാണ്ടമായി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ കേന്ദ്രം കൈക്കൊള്ളുക അതിനു മുൻപ് കേരളത്തിൻ്റെ ചില ആവശ്യങ്ങളിൽ പ്രധാനമായവ പുനരധിവാസം സംബന്ധിച്ചാണ് അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി സമഗ്രമായ ഒരു പഠനം അതിനാവശ്യമായ ഒരു ഗവേഷണമൊക്കെ നടത്തണമെന്നും അതിനായി സാമ്പത്തിക സഹായം നൽകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം പ്രധാനമായും മുന്നോട്ട് വയ്ക്കേണ്ടുന്ന ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണോ അതോ ഒരു പടി കൂടി കടന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കേന്ദ്രത്തിന് മുൻപാകെ സമർപ്പിക്കേണ്ടതുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതായത് ഒരു പത്രമാധ്യമങ്ങളോ ഒരു ദൃശ്യമാധ്യമങ്ങളോ ഇതേ വരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഗുജറാത്തിലെ കച്ച് ദുരന്തം ആ ദുരന്ത മേഖലയിൽ ഓടി നടന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്ത നേതൃത്വം കൊടുത്ത അഥവാ വളരെ എഫക്റ്റീവായിട്ട് ചെയ്ത ഒരാളാണ് ശ്രീ നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മച്ചുവാം ഗുജറാത്തിൽ പൊട്ടി ഏകദേശം ഔദ്യോഗികമായിട്ട് പതിനായിരം ആണെങ്കിലും പതി പതിമൂവായിരം ആണെങ്കിലും അനൗദ്യോഗികമായി ഇരുപത്തയ്യായിരത്തിലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു അന്നാ ദുരന്തമുഖത്ത് പോയി രക്ഷാപ്രവർത്തനം ചെയ് ചെയ്യുക എന്നുള്ളത് വളരെ വിഷമമേറിയ ഒരു കാര്യമായിരുന്നു അതായത് ഈ കന്നുകാലികൾ ആൾക്കാരെക്കാളും കൂടുതൽ വളർത്തു മൃഗങ്ങൾ മൃഗങ്ങളാണ് കൊല്ലപ്പെട്ടത് അത് അതിൻ്റെയൊക്കെ ഡെഡ് ബോഡി ദിവസങ്ങളോളം ഈ ഇലക്ട്രിക് ലൈനിലൊക്കെ കുരുങ്ങി മോൾ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു അതെല്ലാം എടുത്ത് മൃതദേഹങ്ങളെല്ലാം രണ്ടാം ദിവസം മൂന്നാം ദിവസം ആയപ്പോഴും ഒന്നും മാറ്റിയിട്ടില്ല അതെല്ലാം ചുവന്നു മാറ്റി ആ ദുരന്തത്തിന് നേതൃത്വം കൊടുത്ത ഒരാളും കൂടെയാണ് അന്ന് ഈ ശ്രീ നരേന്ദ്രമോദി അത് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗുജറാത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പുറപ്പെടുവിക്കുകയും രണ്ടായിരത്തി മൂന്നിൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്റർ ഗുജറാത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു ആ കച്ചിലെ ഭൂകമ്പത്തിൽ തകർന്ന ആ മേഖല മൊത്തം ഭൂകമ്പത്തെ റെസിസ്റ്റ് ചെയ്യുന്ന ബിൽഡിംഗ് അതിനും പരീക്ഷണമൊക്കെ നടത്തുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പരീക്ഷണം നടത്തി ആ ദുരന്തം ദുരന്തം അതായത് എർത്ത് എർത്ത്ക്വാക്ക് ഉണ്ടായി നശിച്ച ആ സ്ഥലത്ത് ആ ഗ്രാമം മുഴുവൻ എർത്ത് എർത്ത്ക്വാക്ക് റെസിസ്റ്റൻ്റ് ബിൽഡിങ് അവിടെ പണിതും ഇത് പല വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ആൾക്കാർ വന്ന് ഇത് പഠന ഗവേഷണം വിധേയമാക്കി പക്ഷേ ഇതൊന്നും നമ്മുടെ ന്യൂസ് മീഡിയയിൽ വന്നിട്ടില്ല കാരണം അന്ന് ഈ ഗുജറാത്ത് എന്നതും ശ്രീ മോദി എന്നതും ആൾക്കാർക്ക് തൊട്ടുകൂടായ ഒരു കാര്യമായിരുന്നു പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു പോകണം കാരണം ഞാനിത് രണ്ട് വർഷം എം ടെക്കിന് പഠിപ്പിച്ചു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുമ്പോൾ അതിലൊരു പ്രധാന ഭാഗമാണ് ഗുജറാത്തിലെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് അദ്ദേഹം അത് അത് സൂചിപ്പിക്കുകയുണ്ടായി വല്ലാതെ തന്നെയാണ് ആ വളരെ വളരെ ഒരു ഇൻഫർമേഷൻ ആണ് അത് മാത്രമല്ല ഒറീസയിൽ സൈക്ലോൺ ഉണ്ടായി ആൾക്കാർ മരണപ്പെട്ടപ്പോൾ അത് ഏകദേശം ഒരു പതിനായിരം പേര് മരണപ്പെട്ടു ശേഷം ഗുജറാത്ത് സോറി ഒറീസയിൽ സൈക്ലോൺ ഉണ്ടായപ്പോൾ വലിയൊരു സൈക്ലോൺ ഉണ്ടായപ്പോൾ അവിടെ എന്തെല്ലാം ചെയ്യണമെന്ന ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞു കൊടുക്കുകയും അവിടെ അതുപോലെയുള്ള മിറ്റിഗേഷനും പ്രിപ്പയർട്ടനസും ചെയ്തപ്പോൾ അവിടെ മരണം ഒന്നുപോലും ഉണ്ടായില്ല അതി അതീവ തീവ്രതയുള്ള ചുഴലിക്കാറ്റ് വന്നപ്പോൾ അത്രയ്ക്ക് നമുക്കൊരു ലോകം കണ്ടിട്ടുള്ള വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അതായത് ഡിസാസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അദ്ദേഹം ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് അതാണ് ഞാൻ ഇന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു റെഫറൻസ് അതിന് പറഞ്ഞിട്ടുണ്ടോയെന്ന് കാരണം വിദേശത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടും ആ പിന്നീട് യൂണിവേഴ്സിറ്റികളിലെ പേപ്പർ റിസർച്ച് പേപ്പർ കിട്ടും അതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു മാതൃകയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഗുജറാത്തിലെ ഈ പിന്നീട് എർത്ത് ക്വാക്ക് റെസിസ്റ്റൻസ് ബിൽഡിംഗ് അതൊരു മാതൃകയാക്കണം അത് ലോറി പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയിട്ട് കെട്ടിടം ഉണ്ടാക്കിയിട്ട് ട്രക്കിനെ കൊണ്ടുവന്ന് ഇടിച്ച് ഇത് തകരുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അത് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യഥാർത്ഥത്തിൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ആൾ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ പിന്നീട് സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് അത് മാത്രമല്ല ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അദ്ദേഹം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം നേരിട്ട് അവിടെ പോയി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീമും നേരിട്ട് അവിടെ പോയി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളിതെല്ലാം ഇൻവേർട്ടഡ് കോട്ടിൽ നമ്മൾ പറയേണ്ടതാണ് ഇത് ഇദ്ദേഹം ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും അസസ് ചെയ്തപ്പോൾ ഇത്രയും എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് അത് അസസ് ചെയ്യുന്നത് അപ്പം വളരെ കൃത്യമായിട്ട് അത് നിരീക്ഷിക്കുകയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വേണമെന്ന് കൃത്യമായിട്ടുള്ള പിന്നെന്താ പറയുക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓരോന്നോരോന്നായിട്ട് വരികയാണ് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ സമർപ്പിക്കണം ഇത് വിശദമായിട്ട് നോക്കട്ടെ നമുക്കൊരു ഒരു വിശ്വാസമുണ്ട് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും വയനാടിനുണ്ടായ മുറിവ് നൂറ് ശതമാനം പരിഹരിക്കാൻ കഴിയും പ്രൊവൈഡർ നമ്മുടെ സ്റ്റേറ്റ് മിഷണറി മിഷണറി പോലെ മിഷണറി പോലും ആ ഉണർന്ന് പ്രവർത്തിക്കണം അതിനനുസരിച്ചിട്ട് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ പിന്നീട് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഒരു വാർത്തയിൽ നമ്മൾ ചർച്ച ചെയ്ത പറഞ്ഞാൽ അതൊരു അതൊരു ദുരന്തമാണ് അങ്ങനെ ആകരുത് ഇനിയുള്ള കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് വളരെ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതാണ് എനിക്ക് ആദ്യമായിട്ട് ഈ കാര്യത്തിൽ പറയേണ്ടത്